ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റഷ്യൻ ടിപ്പ് നോസൽ യൂസ് ചെയ്തിട്ട് കേക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഉള്ള ഒത്തിരി ടിപ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒപ്പം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. ആദ്യം നമുക്ക് കേക്കിൽ ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടി കുറച്ച് കളറൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ രണ്ട് ബൗളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പിങ്കും ബ്ലൂ കളറും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിങ്ക് എടുക്കുന്നത് ഷുഗറിൻ്റെ ആണ്, 3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ഐസ് ബ്ലൂ ആണ് കേട്ടോ, മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ ആണ് എടുക്കുന്നത്. ഒരു 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ രണ്ട് കളറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൽ ആ ഒരു ഫ്ലവറൊക്കെ ചെയ്യുന്നത് ആ ഒരു ഈ രണ്ട് കളറും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒരുമിച്ചാണ് ഫില്ല് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ആ കേക്കിൽ ഫ്ലവറായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോസൽ എടുക്കാം. അപ്പോൾ നോസൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റഷ്യൻ ടിപ്പിൻ്റെയാണ്. ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു ടൈപ്പ് ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഒത്തിരി ടൈപ്പ് ഈ ഒരു റഷ്യൻ നോസൽസ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം ഈ ഒരു നോസൽസിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം ഏകദേശം ഒരുപോലെയാണ് കേട്ടോ. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് അറിയാനും പറ്റില്ല കേട്ടോ, അത്രയും സാമ്യമുള്ള ഡിസൈൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ റഷ്യൻ ടിപ്പ് നോസൽസ് വേണമെങ്കിൽ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ വാങ്ങിയാൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു നോസൽ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ബാൻഡ് ടിപ്പ് കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി വലുതായിട്ട് അങ്ങനെ കട്ട് ചെയ്യരുത് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു നോസലിൻ്റെ ഷേപ്പ് വെച്ചിട്ട് നമ്മളതിങ്ങനെ ആ ഒരു നോസലിൻ്റെ പകുതി ഭാഗത്തോളം നിൽക്കുന്ന രീതിയിൽ ബാഗ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ റഷ്യൻ ടിപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടാണ് ഡിസൈൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിങ്ങനെ ആ ഒരു നോസലും ക്രീമും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു എൻഡ് ഭാഗത്തേക്ക് മാക്സിമം നോക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ആ ഒരു നോസലിൻ്റെ ടിപ്പ് നന്നായിട്ട് പുറത്ത് കിട്ടുക വേണം കേട്ടോ. അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോസിൻ്റെ ടിപ്പ് നന്നായിട്ട് പുറത്ത് കിട്ടുകയും ചെയ്യും. എന്നാൽ നോസിൻ്റെ ബാക്കി ഭാഗം അത്രയും പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലും ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പിങ്കും ബ്ലൂവും കൂടി ഓരോ പൈപ്പിംഗ് ബാഗിലേക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ഒരേ സൈസ് പൈപ്പിംഗ് ബാഗ് എടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ടിപ്പ് കട്ട് ചെയ്യുമ്പോൾ ഒരേ സൈസിൽ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗും കളേഴ്സും ഒക്കെ തന്നെ ഇനി നമ്മൾ ഒരു കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഡിസൈൻ കൊടുക്കാനായിട്ട് വേണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിനി വേറെ പൈപ്പിംഗ് ബാഗ് എടുക്കേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ആ ഒരു ടിപ്പ് കട്ട് ചെയ്യുമ്പോഴും അധിക വലുപ്പത്തിൽ കട്ട് ചെയ്യല്ലേ, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ആ രണ്ട് കളറും പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. ടിപ്പ് കണ്ടില്ല, ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കളറ് ആ ഒരു നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നോസലും എടുത്തു വെച്ചിരിക്കുന്ന പൈപ്പിംഗ് ബാഗിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ആ ഒരു ബാഗ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ബാഗിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ആദ്യം പിങ്ക് കൊടുക്കാമേ. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു ബാഗിൻ്റെ സൈഡിൽ ടച്ച് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സെൻറ്ററിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ. ആ ഒരു ഭാഗത്തായിട്ട് നമുക്കിനി ബ്ലൂ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് ഒന്ന് അടഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ പതിയെ ഒന്ന് ക്രീം കുറച്ചൊന്ന് മാറ്റിക്കൊടുത്തിട്ട് പിന്നെ ബ്ലൂ കളറൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ആ ഒരു കളറൊക്കെ ബാഗിലേക്ക് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്ലൂ കളർ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അതുകൂടി ഞാൻ ആ ഒരു ബാഗിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കേക്കിലേക്ക് ഫ്ലവർ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് വൈറ്റ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോസലൊന്നും എടുക്കേണ്ട, പൈപ്പിംഗിൻ്റെ ടിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളതിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഏത് ഭാഗത്താണോ ഫ്ലവർ കൊടുക്കേണ്ടത് ആ ഒരു ഭാഗത്തായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഫ്ലവർ ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലവർ നന്നായിട്ട് സ്റ്റിക്കി ആയിട്ട് അങ്ങ് ഇരുന്നോളും കേട്ടോ. മാത്രമല്ല കുറച്ച് ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ഫ്ലവറിന് കറക്റ്റ് ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾ ചെയ്യുമ്പോൾ സെൻറ്ററിലായിട്ട് കുറച്ച് ഭാഗം ഒന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട് കേട്ടോ. സൈഡിലേക്ക് ആ ഒരു ഉയരം ഒന്ന് കുറഞ്ഞു വരുന്ന രീതിയിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്താൽ മതി കേട്ടോ. നമ്മളിനി ഇതിൻ്റെ മുകളിൽ ഫ്ലവർ ചെയ്യല്ലേ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ഓരോ ഫ്ലവറും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പൈപ്പിംഗ് ബാഗ് നിങ്ങളിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മുറുക്കി പിടിക്കണം. എന്നിട്ട് നമുക്ക് എവിടെയാണോ ഫ്ലവർ കൊടുക്കേണ്ടത് ആ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു നോസലിൻ്റെ ടിപ്പ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് വലിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന ടൈമിൽ ഒരു ഫ്ലവറും കൂടെ നോസലിൻ്റെ കൂടെ അങ്ങ് പോരും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മുകളിലേക്ക് എടുക്കുമ്പോൾ കൈയൊന്ന് ലൂസ് ചെയ്തിട്ട് പതിയൊന്ന് ലൂസ് ചെയ്ത് കൊടുത്തിട്ട് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്ലവറായിട്ട് കിട്ടും.
പിന്നെ ഓരോ ഫ്ലവർ കൊടുത്തതിന് ശേഷവും നമുക്ക് ആ ഒരു ടിപ്പുണ്ടല്ലോ, നമ്മുടെ നോസിൻ്റെ ടിപ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ആയിരിക്കും നോസിൻ്റെ ടിപ്പ് കിട്ടുന്നത്. അപ്പോൾ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ക്ലോത്തോ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഓരോ തവണയും വൈപ്പ് ചെയ്തിട്ട് വേണം അടുത്തൊരു ഫ്ലവർ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ആ സെൻറ്ററിലായിട്ടൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ കൊടുത്ത ഫ്ലവർ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ കൊടുക്കണം. ഇനി അടുത്ത ഫ്ലവർ കൊടുക്കുമ്പോൾ ഒന്ന് ചരിഞ്ഞ് വരുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട് കേട്ടോ. ഈ ഒരു സെൻറ്ററിൽ വരച്ച കൊടുത്ത ആ ഒരു ഫ്ലവറിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കണം. അതിന് ചുറ്റും ചെയ്യാം കേട്ടോ. ആ ഒരു ഫ്ലവർ സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നോസിൽ എന്ന് പറയുമ്പോൾ ബിഗിനേഴ്സിന് മാത്രമല്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ കേക്ക് ചെയ്യുന്നവർക്കും കുറച്ച് ടെൻഷൻ തരുന്ന ഒരു നോസിൽ തന്നെയാണ്. അതായത് നമുക്ക് ഈ ഒരു നോസിൽ യൂസ് ചെയ്തിട്ട് എല്ലാ ടൈമിലും ഒരുപോലെ പെർഫെക്റ്റായിട്ട് ഡിസൈൻസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ പറ്റും, കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ക്രീമിൻ്റെ സ്ട്രക്ചറാണ്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു നോസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം തന്നെ എടുക്കണം കേട്ടോ. ലൂസായ ക്രീമാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു നോസിൽസിൽ ഡിസൈൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ആദ്യം ശ്രദ്ധിച്ചോളണം. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നല്ല സ്റ്റിഫായിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുത്താലും പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്തൊക്കെ പെട്ടെന്ന് അങ്ങ് ക്രീം മെൽറ്റായി പോകും. അപ്പം നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കുന്ന ടൈമിൽ പോലും അവർ കയ്യിൽ ചൂട് തട്ടിയിട്ട് ക്രീം പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് റഷ്യൻ ഡിപ്പ് എങ്ങനെ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളതിനൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ക്രീം, നമ്മൾ ഏത് ക്രീമാണോ കേക്കിലേക്ക് ആ ഒരു ഫ്ലവറിന് ആ ഒരു ഡിസൈന് വേണ്ടിയിട്ട് എടുക്കുന്നത്, അത് നമുക്ക് ആദ്യം പൈപ്പിംഗ് ബാഗിലേക്ക് ഒന്ന് എടുത്ത് കൊടുക്കണം. നോസിലും കൂടി ഇട്ടതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കേക്കിൽ എങ്ങനെയാണോ ഡെക്കറേഷൻ കൊടുക്കുന്നത് ആ രീതിയിലൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഒരു പൈപ്പിംഗ് ബാഗ് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഒരു നന്നായിട്ട് കൂളിംഗ് ഉള്ള ഫ്രിഡ്ജാണെങ്കിൽ 10-15 മിനിറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റോ 25 മിനിറ്റോ ഒക്കെ ഒന്ന് വെച്ചിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ ഒരു ക്രീം അങ്ങ് സ്റ്റിഫായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറച്ചൊന്ന് തണുത്തിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ക്രീം അലിഞ്ഞു പോവില്ല. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ച ക്രീമാണ്, എന്തായാലും എയർ ബബിൾസ് കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു സ്പാച്ചുല ഉണ്ടൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്തൊന്നും എടുക്കണ്ട കേട്ടോ. അങ്ങനെ തന്നെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കേക്കിൽ ഞാൻ എന്താ അങ്ങനെ ചെയ്ത ക്രീമാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഈ ഒരു ക്രീം എടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് കാണുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഒന്നും അങ്ങനെ ഈ ഒരു എയർ ബബിൾസിൻ്റെ ആ ഒരു ഭംഗിക്കുറവോ ഒന്നും നമുക്ക് കേക്കിലായിട്ട് അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിയേ. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മുടെ ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് വരുന്ന ടൈമിൽ വേറൊരു പ്രോബ്ലം ഉണ്ട്, ഇതിങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ആ ഒരു സെൻറ്ററിലെ പോർഷനാണ് കൂടുതലിങ്ങനെ പൊട്ടി ആ ഒരു നോസിലിൻ്റെ കൂടെ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു നോസിലിൻ്റെ ആ ഒരു ടിപ്പിലിരിക്കുന്ന ആ ഒരു ക്രീം അതുപോലെ തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്തിട്ട് അങ്ങ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ആ ഒരു ഫ്ലവറിന് വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ അങ്ങ് കിട്ടും. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ ഓരോ ഫ്ലവറും പിന്നെ മാറ്റിയിട്ട് ഒന്നേന്ന് അങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഏകദേശം ഫ്ലവറൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡിലേക്ക് വരുന്ന ഫ്ലവർ, ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ഫ്ലവർ കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ചരിഞ്ഞിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു നന്നായിട്ടൊരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ആ ഒരു ഫ്ലവറൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാ ഫ്ലവറും കൂടിയിട്ടൊരു വലിയ ഫ്ലവറായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫ്ലവറിനൊക്കെ ലീഫ് കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്നത് ലീഫ് നോസിലാണ്, മീഡിയം സൈസ് ലീഫ് നോസിലും. പിന്നെ എടുക്കുന്ന ക്രീം നമ്മുടെ ആ ഒരു ഗാർഡൻ ഗ്രീനാണ് കേട്ടോ, ആ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ചധികം ലീഫ് കൊടുക്കാം കേട്ടോ, എല്ലാ ഫ്ലവറിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലീഫ് കൊടുക്കുമ്പോൾ വലിയ സൈസിൽ അങ്ങനെ കൊടുക്കരുത് കേട്ടോ. നമ്മുടെ ഫ്ലവറിൻ്റെ സൈസിനനുസരിച്ചുള്ള ലീഫ്, ചെറിയ ലീഫ് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറിനൊക്കെ ലീഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് അധികമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഫ്ലവർ ബൊക്കെ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഡിസൈൻ കൊടുക്കുക. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ആ ഒരു പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് തന്നെ ബ്ലൂ കളറും പിങ്കും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നോസിലൊന്നും വേണ്ട കേട്ടോ, ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പിറകിലേക്ക് എടുത്താൽ മതി. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് നമുക്ക് ആ ഒരു ഇടവിട്ട് കൊടുക്കാൻ കേട്ടോ, ഒരു പിങ്ക് ഒരു ബ്ലൂ അങ്ങനെ കൊടുക്കാൻ കേട്ടോ. അതായിരിക്കും കൂടുതൽ ഭംഗിയിൽ കിട്ടുന്നത്. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കളർ ഇങ്ങനെ ഇടവിട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട്, അറിയാൻ പറ്റില്ല, ഏകദേശം ആ ഒരു കളറിനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരു കളറൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു ഗ്യാപ്പുള്ള ഭാഗം കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി.
ഇപ്പം നമ്മൾ കേക്കിൽ ആ ഒരു ബോർഡറും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ബ്ലൂവും പിങ്കും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഞാൻ കേക്കിൽ ഇനിയിപ്പോൾ വേറെ നമുക്ക് അധികമായിട്ട് അങ്ങനെ ഒന്നും കൊടുക്കണ്ട. അങ്ങനെ നമ്മൾ ആ ഒരു കേക്കിൻ്റെ ടോപ്പിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ഫ്ലവർ അധികമായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഒന്നും ചെയ്യണ്ട കേട്ടോ, ഇനി നമുക്ക് കേക്കിലേക്ക് നെയിം കൂടി എഴുതി കൊടുക്കാം. ഇപ്പം നമ്മൾ കേക്കിൽ ആ ഒരു നെയിമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ, നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റഷ്യൻ ഡിപ്പെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ബിഗിനേഴ്സിന് പോലും നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഈ ഒരു ഡിസൈൻ കേക്കിൽ കൊടുക്കുമ്പോൾ ആ ഒരു കേക്ക് കാണാനായിട്ട് നല്ല ലുക്കിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.